സീറ്റ് പ്രതിസന്ധി വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറഞ്ഞ തെറ്റായ കണക്കുകൾ പിന്നീട് തിരുത്തി പറയാൻ കാരണമായത് മാധ്യമങ്ങൾ നൽകിയ വാർത്തയാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നവാസ്. ഇന്ന് ആരംഭിക്കുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ആദ്യം തന്നെ മന്ത്രി പറഞ്ഞ കണക്കിനോട് കൃത്യമായി വിയോജിപ്പ് MSF-നുണ്ട്. 10,000-ൽ താഴെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലപ്പുറത്ത് സീറ്റ് കുറവുള്ളത് എന്നാണ് മന്ത്രി ഞങ്ങൾ പങ്കെടുത്ത യോഗത്തിനകത്തും MSF-ന്റെ സംസ്ഥാന ട്രഷറാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിനകത്തും പിന്നീട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് ആ കണക്കുകൾ തന്നെ വാസ്തവ വിരുദ്ധമാണ്. ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അൺഎയ്ഡിൻ്റെ കണക്കുകൾ കൂട്ടി ജില്ലാ അതിർത്തികൾ കണക്ക് നോക്കി മറ്റു ജില്ലകളിൽ നിന്ന് പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും അതിർത്തിയിൽ നിന്ന് മലപ്പുറത്ത് അപേക്ഷിച്ചവരുടെ എണ്ണം കുറച്ച്, എന്നാൽ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് അപേക്ഷിച്ചവരുടെ എണ്ണം കുറയ്ക്കാതെ ഒരു പ്രത്യേക രീതിയിൽ കണക്കുണ്ടാക്കിയിട്ട് ഒരു കുറഞ്ഞ നമ്പറിൽ അദ്ദേഹം കൊണ്ടുവച്ചു. അദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താലും 10,000-ത്തോളം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് സീറ്റ് കിട്ടാതെ പുറത്താണ് എന്ന് അദ്ദേഹത്തിന് വാസ്തവം സമ്മതിക്കേണ്ടി വന്നു. അതിൽ അദ്ദേഹം ചെയ്തൊരു കുബുദ്ധി എന്ന് പറയുന്നത്, സ്വാഭാവികമായി +1 സയൻസിന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി സയൻസിന് അപേക്ഷ കൊടുത്താൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസിന് കിട്ടിയാൽ കുട്ടി ചേരില്ല. കുട്ടിക്ക് താല്പര്യം സയൻസാണ്. 90%-ത്തിന് മുകളിൽ മാർക്കുള്ള കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച പിന്നെ സബ്ജക്റ്റ് സയൻസ് കിട്ടുന്നില്ല. തേർഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച സബ്ജക്റ്റ് കിട്ടുന്നില്ല. മൂന്ന് അലോട്ട്മെന്റിലും അവർക്ക് സയൻസ് ബാച്ച് ആഗ്രഹിച്ച് 9 A+ഉം 8 A+ഉം ഉള്ള കുട്ടികൾ അങ്ങനെ അവസരം കിട്ടാതെ വരുമ്പോൾ അവർ ചേരുന്നില്ല. ആ ചേരാത്ത കുട്ടികൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ പുറത്തു പോയ 7,056 കുട്ടികൾ മലപ്പുറം ജില്ലയിലുണ്ട്. ഈ 7,056 കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല ഇന്നത്തെ സപ്ലിമെന്ററി പിന്നെ അപേക്ഷകൾക്കകത്ത് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. ഇന്നലെ രാത്രി വന്ന നോട്ടിഫിക്കേഷൻ ഞങ്ങൾ വായിക്കുമ്പോൾ ഈ 7,056 കുട്ടികളും ഇതിനപേക്ഷിക്കാൻ യോഗ്യരല്ല എന്ന് പറയുകയാണ്. എന്നുവെച്ചാൽ 7,000-ത്തോളം കുട്ടികളുടെ ഭാവിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടെടുക്കുന്നു അവർ പഠിക്കേണ്ടതില്ല എന്ന്. ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ്. സർക്കാർ എടുക്കുന്ന ഈ നിലപാട് ഏറെ വിദ്യാർത്ഥികളെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഞാൻ ഒരു മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ചാനലുകളിലൂടെ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം, രണ്ട് ദാരുണമായ സംഭവങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ടായി. അത് പർവ്വതീകരിച്ച് കാണിക്കാനോ അത് പറയാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് വിദ്യാർത്ഥികളിൽ ചർച്ചയാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പരപ്പനങ്ങാടിലും താനൂരിലും രണ്ട് ദാരുണമായ സംഭവങ്ങളുണ്ടായി. അത് ആവർത്തിക്കപ്പെടാതിരിക്കണം. പക്ഷേ 7,056 കുട്ടികൾ, അതും 90%-ത്തിലൊക്കെ മുകളിൽ മാർക്കുള്ള കുട്ടികൾ, ഇഷ്ടപ്പെട്ട കോഴ്സ് പോലും തിരഞ്ഞെടുക്കാൻ കഴിയാതെ മൂന്ന് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ അവരോട് ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾ ഏകജാലകത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ട്, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ ഈ 7,056 കുട്ടികളും ഇതിനപേക്ഷിക്കാൻ അയോഗ്യരാണ്. കാരണം എന്താണ്? ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ അഡ്മിഷൻ എടുത്തില്ല, അതിൻ്റെ പേരിൽ അയോഗ്യത കൽപ്പിക്കുകയാണ്, അവരുടെ അവകാശത്തെ റദ്ദു ചെയ്യുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന യോഗത്തിനകത്ത് ഈ ആശങ്ക ഇവരോട് പങ്കുവച്ചതാണ്. അത് പരിശോധിക്കാമെന്ന് അവർ പറഞ്ഞതുമാണ്. ആ യോഗത്തിനകത്ത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് യോഗം പിരിച്ചുവിടുകയും സമരം താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പിന്നെ വാഗ്ദാനങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് പാലിക്കാതെ പോകുന്നൊരു ഘട്ടമുണ്ടായാൽ വീണ്ടും തെരുവിൽ വലിയ സമരത്തിന് MSF-ന്റെ നേതൃത്വം കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറുകയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടിലേക്ക് സർക്കാർ വരണം എന്നും MSF ആവശ്യപ്പെടുന്നു. വളരെ പ്രധാനമായി സൂചിപ്പിക്കാനുള്ള കാര്യം അതാണ്. രണ്ടാമത്തൊരു കാര്യം, നിങ്ങൾക്കറിയാം, ഡിഗ്രി പ്രവേശനം ആരംഭിക്കുകയാണ്. ഇവിടെ ഹയർ സെക്കൻഡറി പോലെ തന്നെ ഡിഗ്രി പ്രവേശനത്തിലും വ്യാപകമായ പ്രതിസന്ധി മലബാർ മേഖലയിലുണ്ട്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തവണ ഡിഗ്രിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ക്ഷണിച്ചതോ വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 91,000 അപ്ലിക്കേഷനാണ്. പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള നൽകാൻ കഴിയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് കേവലം 32,400 സീറ്റുകൾ മാത്രമാണ്. എന്നുവെച്ചാൽ 50,000-ത്തോളം സീറ്റുകളുടെ വലിയ കുറവ് ഈ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാല കീഴിൽ മാത്രമുണ്ട്. ആ വിഷയത്തിലും ഗൗരവമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം വളരെ ഗൗരവത്തിൽ ഞങ്ങൾ പറയുന്നത്, സർക്കാർ ഇത്തവണ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. സെൽഫ് ഫൈനാൻസ് കോളേജുകളിൽ 12% ഫീസ് ഹൈക്ക് സർക്കാർ വരുത്തിയിട്ടുള്ളത്. 12%. നമുക്കറിയാം 10,000 രൂപയാണ് ശരാശരി ഒരു സെമസ്റ്റർ ഒരു കുട്ടിയുടെ ഫീസ്. എന്ന് വെച്ചാൽ അതിൻ്റെ 12% എന്ന് പറഞ്ഞാൽ 1,200 രൂപയധികം വർധനവാണ്. ഇത്
ഈ 4 വർഷം ഡിഗ്രി വെച്ചാൽ 8 വർഷത്തെ കൂട്ടിയാൽ 10,000 അധികം രൂപ ഒരു വിദ്യാർത്ഥി തൻ്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഈ സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. ഒറ്റയടിക്ക് 12% വർധനം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് എന്ത് താല്പര്യമാണ് മുന്നോട്ട് നയിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം കേരളത്തിലെ SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന, ഇപ്പോൾ ഈ മലബാറിലെ +1 വിഷയം ഉണ്ടായപ്പോൾ 1.5 മാസക്കാലമായി നമ്മൾ സമരത്തിലായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, MSF മാത്രമല്ല, KSU ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പൊതുസമൂഹത്തിലെ പല ആളുകളും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ഭാഗമാകാതെ മന്ത്രി ഒരു യോഗം വിളിച്ചതിൻ്റെ തൊട്ട് തലേ ദിവസം മലപ്പുറത്തിൻ്റെ കളക്ട്രേറ്റിലേക്ക് 10 ആളെ കൊണ്ടുവന്ന് ഞങ്ങളും സമരത്തിലാണ് എന്ന് പറയുന്ന നാടകം കളിക്കുന്ന SFIയോട് ഞങ്ങൾക്ക് താഴ്മയോടുകൂടി ഒരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഇന്ന് രാവിലെ 9 മണിക്ക് ഈ അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി 5-ാം തീയതി ക്ലോസ് ചെയ്യുക, 5-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ്. 4:55 പ്രസ്താവന നടത്തി വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുകയല്ല വേണ്ടത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം മന്ത്രിയെ കാണാൻ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനെ കാണാൻ, മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾ നടത്തുന്ന മൂവ്മെൻറ്റ് കൂടെ നിൽക്കാൻ SFI തയ്യാറാകണം എന്നുകൂടി MSF ആവശ്യപ്പെടുന്നു. മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് പറയാനാണ് നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത്. കൂടുതൽ പഠനവിധേയമാക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. അതിൽ അത്തരമൊരു സമീപനം സ്വീകരിക്കുമ്പോൾ കൂടുതൽ പഠനവിധേയമാക്കണം, വിദ്യാർത്ഥി സംഘങ്ങളുമായി ചർച്ച ചെയ്യണം. ഒരു രാത്രി കൊണ്ട്, രാത്രി ഇരുട്ടി ഒരു പകൽ കൊണ്ട് എടുക്കേണ്ട തീരുമാനമല്ല. കൂടുതൽ ചർച്ചകളിലൂടെ അത് ഏതെല്ലാം തരത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കും, വിദ്യാർത്ഥികളെ ബാധിക്കും. 4 ലക്ഷത്തിലധികം വരുന്ന, 5 ലക്ഷത്തോളം വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടുംബമാണ്. 5 ലക്ഷത്തിലെ കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. കൂടുതൽ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷം മാത്രമേ അത്തരം ഇടപെടലുകളിലേക്ക് സർക്കാർ പോകാവൂ എന്നാണ് MSF അഭിപ്രായം. അതെ, തീർച്ചയായും. കഴിഞ്ഞ തവണ വരെ താൽക്കാലിക അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ സ്ഥിര അഡ്മിഷൻ എടുക്കണമെന്നതാണ്. അവർ പുറത്താകുന്നതിന് അവർ പറയുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് TC വാങ്ങി അടുത്ത കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണമെന്നാണ്. വലിയ സാങ്കേതികത്വമാണ് ഈ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ വാലിഡായ ഒരു കാര്യമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം MSF സെനറ്റ് അംഗങ്ങൾ സെനറ്റിനകത്തും അതുപോലെ തന്നെ VCയെ നേരിട്ട് കണ്ടും വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാതൊരു സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട സമര പരിപാടി ഞങ്ങൾ ആലോചനയില്ല.